ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പേപ്പർ സ്കിഷിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു പേപ്പറിൽ നമ്മൾ ഏത് തീമാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തീമിലുള്ള ഒരു ചിത്രം വരച്ചു കൊടുക്കുക ബ്ലാക്ക് കളർ പെൻ വെച്ചിട്ടും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവോഗ തീമായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ചിത്രം വരച്ച് കളർ ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് മുകളിലായിട്ട് ആയിട്ടുള്ള ഒരു ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ചിത്രം ഫുൾ ആയിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ച് നമ്മൾ അന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ബേക്കത്തെ പോർഷനും നമ്മള് സെയിം ഇതേ വലുപ്പത്തില് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കളർ കൂടെ ചെയ്ത് കൊടുത്ത് ട്രാൻസ്പെറന്റ് ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിൽ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടെ കൊടുക്കണം അൻസ്ലേഷൻ ടാപ്പ് ഇനി ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സ്പോഞ്ച് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുട്ടികളുടെ ടെഡി ബിയറിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സ്പോഞ്ചാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു സ്പോഞ്ച് സ്പോഞ്ചുള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് ആ ഒരു ഭാഗം കൂടെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പേപ്പർ സ്കിച്ച് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് വാട്ടർ മെലൻ്റെ ഒരു തീമിലുള്ളതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതും സെയിം മെത്തേഡിൽ നമ്മളൊരു പേപ്പറിൽ ഒരു ചിത്രം വരച്ച് കൊടുക്കുന്നുണ്ട് കളർ ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഇൻസിലേഷൻ്റെ പതിനു മുകളിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക അവ സെയിം മെത്തേഡിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പറഞ്ഞു തരാനൊന്നുമില്ല അങ്ങനെ നമ്മൾ ഓരോ ഭാഗവും ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേഷൻ ടാപ്പ് എക്സ്ട്രാ പോർഷൻസ് ഒക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ആ ഒരു സ്പോഞ്ചും കൂടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് പേപ്പർ ക്യൂഷി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും ലവ് യു ബൈ